തമിഴ്നാട്ടിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ രണ്ട് ദിവസത്തിനിടെ അറസ്റ്റിലായത് 2512 ഗുണ്ടകളാണ്. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണ്ടാ സംഘങ്ങൾക്ക് തടയിടുന്നതിനുമായി DGP സി ശൈലേന്ദ്ര ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റോമിംഗ് ഓപ്പറേഷൻ എന്ന പേരിൽ പരിശോധന നടത്തിയത്. പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ അതത് ജില്ലകളിൽ പ്രത്യേക സംഘങ്ങളാണ് ഗുണ്ടാ നേതാക്കളെ പിടികൂടിയത്. എന്നാൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പോലീസ് പരിശോധന കർശനമാക്കുമ്പോഴും കേരളത്തിൽ തീവ്രവാദികൾ വിലസുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടുകയാണ്. തീവ്രവാദികളുടെ സുരക്ഷിത താവളമായാണ് കേരളത്തെ കാണുന്നത്. അതിന്റെ പ്രധാന കാരണം രാജ്യവിരുദ്ധ നീക്കങ്ങൾ പരസ്യമായി നടത്തിയിട്ടും അത്തരക്കാർക്കെതിരെ കേരള പോലീസോ കേരള സർക്കാരോ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. കേരള പോലീസും സർക്കാരും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഇന്റലിജൻസിനും ആഭ്യന്തര മന്ത്രാലയത്തിനും നിരവധി പരാതികൾ പോയിരുന്നതും ചർച്ചയായിരുന്നു. സമീപകാലത്ത് നിരവധി തീവ്രവാദികളെ കേരള പോലീസിന്റെയും കേരള സർക്കാരിന്റെയും അനാസ്ഥ മൂലം കേരളത്തിൽ അറസ്റ്റിലായ ഭീകരവാദികളെ എല്ലാം തന്നെ പൊക്കിയത് ദില്ലിയിലെ നീക്കങ്ങളായിരുന്നു. ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തതും NIA ആയിരുന്നു. കേരളത്തെ പിടിച്ചുലച്ച സ്വപ്നയുടെയും അർജുന അയങ്കിയുടെയും സ്വർണ്ണക്കടത്തിലെ അറസ്റ്റ് നടത്തിയതും കേന്ദ്ര ഏജൻസിയാണ്. അതുപോലെ താലിബാൻ മലയാളികളെ പൊക്കാൻ വരുന്നതും കേന്ദ്ര ഏജൻസികൾ തന്നെ. ക്രമസമാധാന ചുമതല നോക്കുന്ന പോലീസ് എന്തുകൊണ്ട് ഇത്തരം കേസുകൾ നിസാരവൽക്കരിക്കുന്നുവെന്നും ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നില്ല എന്നും എന്ന ചോദ്യം ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നു. കേരളത്തെ പിടിച്ചുലച്ച സ്വപ്നയുടെയും അർജുന അയങ്കിയുടെയും സ്വർണ്ണക്കടത്തിലെ അറസ്റ്റ് നടത്തിയതും കേന്ദ്ര ഏജൻസിയാണ്. എന്തുകൊണ്ട് ക്രമസമാധാന ചുമതല നോക്കുന്ന പോലീസ് ഇത്തരം കേസുകൾ നിസാരവൽക്കരിക്കുന്നുവെന്നും ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നില്ല എന്നുമുള്ള ചോദ്യം ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നതാണ്. സംസ്ഥാന ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ നടക്കുന്ന വർഗീയ തീവ്ര നിലപാടുകാരുമായുള്ള സന്ധിയാണ് കാരണം. അഫ്ഗാനിസ്ഥാൻ താലിബാൻ തീവ്രവാദികൾ കീഴടക്കിയപ്പോൾ പോലും കേരളത്തിലെ ചില തീവ്രവാദ ചിന്താഗതിയുള്ളവർ അതിനെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസികൾ ഇവരെ ലക്ഷ്യം വെച്ച് വല വിരിച്ചെങ്കിലും കേരള സർക്കാരിന് ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിച്ചില്ല. ഇവർക്ക് രഹസ്യ പിന്തുണയും വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. മുൻ DGP ലോക്നാഥ് ബെഹ്റ വിരമിക്കും മുൻപ് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നും മറ്റുമുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതുപോലും ഗൗരവമായി കാണാതെ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് കേരള പോലീസും സർക്കാരും. അതേസമയം തമിഴ്നാട് പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ അതത് ജില്ലകളിൽ പ്രത്യേക സംഘങ്ങളാണ് ഗുണ്ടാ നേതാക്കളെ പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഗുണ്ടാ സംഘങ്ങളെയും കേസിൽ ഉൾപ്പെട്ടവരെയും വാഹന പരിശോധനകളിലൂടെയും വീടുകളിലെത്തിയും തിരഞ്ഞു പിടിക്കുകയായിരുന്നു. രണ്ട് ദിവസം നീണ്ട ഓപ്പറേഷനിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 16370 പേരുടെ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. വടിവാളും കടാരയും ഉൾപ്പെടെ 929 മാരകായുധങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. 5 നാടൻ തോക്കും പിടിച്ചു. അറസ്റ്റിലായ ഗുണ്ടകളിൽ 244 പിടികിട്ടാ പുള്ളികൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിവിധ കേസുകളിൽ പ്രതിയായിരുന്ന 733 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായ ബാക്കിയുള്ളവരെ മുന്നറിയിപ്പ് നൽകി ജാമ്യത്തിൽ വിട്ടു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം ചെന്നൈ പോലീസ് പരിധിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 12 കുറ്റവാളികൾക്കെതിരെ ഗുണ്ടാ നിയമം ചുമത്തി. ഈ വർഷം 283 പേർക്കെതിരെയാണ് ഗുണ്ടാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.